നമസ്കാരം, ഞാൻ ദീപ ജോസ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങളിൽ സജീവമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. തുടർച്ചയായി സംഘടനയ്ക്ക് ധനസഹായം ലഭിക്കുന്നുവെന്നും വിവരമുണ്ട്. ഇതിനിടെ 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ PFI ആഗ്രഹിക്കുന്നു എന്ന വാർത്ത വന്നിരുന്നു. ഇതിനായി ആയുധ പരിശീലനം നൽകി മുസ്ലിം യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് വിവരം. ഇപ്പോൾ അന്വേഷണ ഏജൻസിയായ NIA കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. PFI-ക്കാരായ രണ്ടുപേരെ മാത്രമാണ് കേസിൽ പ്രതികളാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ PFI വൻ ഗൂഢാലോചന നടത്തിയെന്നാണ് വിവരം. രാജ്യത്തെ വിവിധ സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കാനുള്ള ശ്രമവും നടന്നു. ഇതോടൊപ്പം മുസ്ലിം യുവാക്കളെ സ്വാധീനിച്ച് ആയുധ പരിശീലനം നൽകുകയും ചെയ്തു. ഇത്തരം നടപടികളിലൂടെ 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ഒരുക്കമാണ് നടന്നിരുന്നത്. ഈ കേസിൽ മുഹമ്മദ് ആസിഫ്, സാദിഖ് സറഫ് എന്നിവരെയാണ് അന്വേഷണ ഏജൻസി പ്രതികളാക്കിയത്. ഈ രണ്ട് പ്രതികളും മുസ്ലിം യുവാക്കൾക്ക് പരിശീലനം നൽകുക മാത്രമല്ല തുടർച്ചയായി പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്തെന്നും NIA പറയുന്നു. ഇസ്ലാം അപകടത്തിലാണെന്ന ഭീതി മുസ്ലിം യുവാക്കൾക്കിടയിൽ സൃഷ്ടിക്കുക മാത്രമായിരുന്നു ഇവരുടെ ജോലി. അവർ രാജ്യത്തെ വിഭജിക്കാൻ ഒരുങ്ങുകയായിരുന്നു. 2047 ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഈ ഗൂഢാലോചന NIA പുറത്തെത്തിച്ചു. പല കേസുകളിലായാണ് NIA അന്വേഷണം നടത്തുന്നത്. ഏതാനും ദിവസം മുൻപ് PFI ഹവാല ശൃംഖല സംബന്ധിച്ച വിവരവും പുറത്തു വന്നിരുന്നു. കേസിൽ 5 പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. ഒരു സാഹചര്യത്തിലും PFI പ്രവർത്തനം അവസാനിപ്പിക്കരുതെന്നും ഫണ്ടിംഗ് തുടരണമെന്നും ബീഹാറിലെ ഫുൽവാരി ഷെരീഫിലെ PFI പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു. ബീഹാറിലെ ചമ്പാരനിൽ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ഒരാളെ കൊലപ്പെടുത്താൻ ഇവർ തയ്യാറെടുത്തതായും ആരോപണം ഉയർന്നിരുന്നു. ഇതേ കേസിൽ കഴിഞ്ഞ മാസവും 3 പ്രതികൾ അറസ്റ്റിലായി. തുടർന്ന് 5 കൂടി പിടികൂടി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബീഹാറിലെ ഫുൽവാരി ഷെരീഫിൽ PFI ഒരു പരിശീലനം സംഘടിപ്പിച്ചിരുന്നു. ആ പരിശീലനത്തിലൂടെ അക്രമം പ്രോത്സാഹിപ്പിച്ചു എന്നായിരുന്നു ആക്ഷേപം. എന്താണ് ഈ PFI? വെറുമൊരു മുസ്ലിം സംഘടനയാണോ? 2006 നവംബർ 22 മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നാണ് PFI അഥവാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. ഇതോടെ നാഷണൽ ഡെമോക്രാറ്റിക് ഫണ്ട് ഓഫ് കേരള, കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി, തമിഴ്നാട്ടിലെ മനിതാ നീതി പസാരൈ എന്നീ സംഘടനകൾ ഒന്നിച്ചു. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടന എന്നാണ് PFI സ്വയം വിശേഷിപ്പിക്കുന്നത്. PFIയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന വിവരം സംഘടന നൽകുന്നില്ല. നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ അഥവാ സിമി പുതിയ രൂപമല്ലാതെ മറ്റൊന്നുമല്ല PFI എന്ന് 2012 കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അൽഖ്വയ്ദ, താലിബാൻ തുടങ്ങിയ ഭീകര സംഘടനകളുമായി PFI പ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ദളിതരുടെയും മുസ്ലിങ്ങളുടെയും അവകാശങ്ങൾക്കായി പോരാടുന്ന ഒരു സംഘടനയായിട്ടാണ് PFI സ്വയം വിശേഷിപ്പിക്കുന്നത്. PFIയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന വിവരം സംഘടന ഇതുവരെ നൽകിയിട്ടില്ല. CAA നിയമവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ സംഘടനയ്ക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതായി ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്ന ശൃംഖലയെ തകർക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ദേശീയ അന്വേഷണ ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തുന്നതായാണ് റിപ്പോർട്ട്. കുൽഗാം, പുൽവാമ, അനന്ത്നാഗ്, ഷോപ്പിയാൻ എന്നിവിടങ്ങളിലെ വീടുകളിൽ പരിശോധന നടത്തി. ഹുറിയത്ത് നേതാവ് ഖാസി യാസിറിന്റെയും ജമ്മു കാശ്മീർ സാൽവേഷൻ മൂവ്മെന്റ് ചെയർമാൻ സഫർ ഭട്ടിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. കേസുമായി ബന്ധപ്പെട്ട് തെക്കേ ഇന്ത്യയിൽ തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ധനസഹായം നൽകുന്ന മൾട്ടി സ്റ്റേറ്റ് ഹവാല ശൃംഖലയെ കഴിഞ്ഞ ദിവസങ്ങളിൽ NIA തകർത്തിരുന്നു. കർണാടകയിലും കേരളത്തിലുമായി നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ച 5 അറസ്റ്റ് ചെയ്തതോടെയാണ് ധനസഹായം നൽകുന്ന ശൃംഖല തകർത്തതായി NIA അറിയിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അംഗങ്ങളായ കർണാടകയിൽ നിന്നുള്ള മുഹമ്മദ് സിനാൻ, സർഫ്രാസ് നവാസ്, ഇഖ്ബാൽ, അബ്ദുൾ റഫീഖ് M, കേരളത്തിൽ നിന്നുള്ള ആബിദ് KM എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27 നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും PFI നേതാക്കളും അംഗങ്ങളും തീവ്രവാദത്തിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നത് തുടർന്നു എന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും ക്രമീകരിക്കുന്നുണ്ടെന്നും ഏജൻസി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിൽ കഴിഞ്ഞ മാസം പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദിയുടെ സ്വത്തുക്കൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയിരുന്നു. വടക്കൻ കാശ്മീർ ജില്ലയിലെ ക്രാൽപോറയിലെ ബാർബർപോര പ്രദേശത്തെ താമസക്കാരായ ബഷീർ അഹമ്മദ് പിറിന്റെ സ്വത്തുക്കൾ പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരായ നടപടിയുടെ ഭാഗമായി NIA കണ്ടുകെട്ടിയതായാണ് അധികൃതർ അറിയിച്ചത്.